എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫാസ് ലക്കി വേൾഡിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഫാസ് ലക്കി വേൾഡ് ആരാന്ന് നിങ്ങളുമായിട്ടൊന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഓണത്തിന് എടുത്ത ഫോട്ടോ കേട്ടോ. പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്, ഫിറോസാണ്. എ ആഹിലാണ് എൻ്റെ മോന് ആഹിൽ ഫിറോസ്. പിന്നെ ഒരു എ വരുന്നത് എൻ്റെ കുഞ്ഞിപ്പാത്തൂസ്, അവളുടെ പേര് അലൈന എന്നാണ്, അലൈന ഫാത്തിമ എന്ന. പിന്നെ എസ് ഞാനാണ്, എൻ്റെ പേര് ഷിംല എന്നാണ്. ഞങ്ങൾ വയനാടാണ് എല്ലാവരും. ഇപ്പം ഞങ്ങൾ കുവൈത്തിലാണ് കേട്ടോ. വന്നിട്ടിപ്പോൾ 2 വർഷമായി, ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ഹസ്ബൻഡ് ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഞാനിവിടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ പാത്തൂസും ഫാദിയും കഴിക്കുകയാണ് ചോക്ലേറ്റ്സ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പി എൻ്റെ പാത്തൂസിന് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കി നോക്കുന്നത് വീട്ടിൽ. നമുക്ക് വീട്ടിലെങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് 1 ഗ്ലാസ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി, പിന്നെ 1 ഗ്ലാസ് കൊക്കോ പൗഡർ, ചോക്ലേറ്റിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതും കൂടെ പൊടിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു കുറച്ച് ദിവസം, നമുക്കൊരു 10 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കയ്പ്പൊന്നുമില്ല. നമ്മൾ ചിന്തിക്കും കൊക്കോ പൗഡർ വെച്ച് ഉണ്ടാക്കിയെടുത്താൽ അത് കയ്പ്പ് വരുമോ എന്നുണ്ടാവും. അത് കയ്പ്പൊന്നും വരില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ മെഷർമെൻറ്റ് ഒരേപോലെ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത്, ആ കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും ആവട്ടെ, അതിൽ ഒരേപോലെ കൊക്കോ പൗഡർ, ഒരേപോലെ മിൽക്ക് പൗഡർ, ഒരേപോലെ ഷുഗർ എടുത്താൽ മതി. നമുക്കതെല്ലാം കൂടെ, ഞാനൊരു ഇച്ചിരി ഗീ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാനത് ഇതിൽ കാണിക്കാൻ മറന്നുപോയി. നെയ്യ് ഒഴിച്ച് പിന്നെ പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ച് കുറച്ച് പാല് മതി. അത് നമുക്ക് അളവില്ല, അതൊന്ന് എന്താ പറയുക, പേസ്റ്റ് രൂപമാകുന്ന രീതിയിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ ഒരു 1/2 ഗ്ലാസ് പാല് മതി. അതൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ഗീ ഒഴിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ സിമ്മിലിട്ടിട്ട് കുറുക്കിയെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ ഫ്ലെയിമിട്ട് വെക്കരുത്, നല്ലപോലെ തീ കൂട്ടി വെക്കരുത്. കുറഞ്ഞ തീയിലേ വെക്കാവൂ. കൂടുതൽ വെച്ചാൽ കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ വെക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലോണം കുറുകി വന്നു. നല്ലോണം അങ്ങനെ തന്നെ തീ കുറച്ച് വെച്ച് ഒന്നും കൂടെ നല്ലോണം കുറുക്കിയെടുക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൽ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ലോണം കുറുകി, പക്ഷെ ഒന്നും കൂടെ കുറുകി ആവാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇളക്കി എടുക്കുന്നത്, കുറച്ചും കൂടെ നേരം കാണിക്കുന്നത്. നന്നായിട്ട് കുറുക്കിയെടുക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇനി അഥവാ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് പോയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരിച്ചിരി പാലൊഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് പാലൊഴിച്ചു കൊടുത്ത്, കാച്ചിയ പാലോ അല്ലെങ്കിൽ പാലൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയോ ചെയ്താൽ മതി. നമുക്ക് മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്ന് ബദാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കല്ലിൽ. പിന്നെ 1 ഗ്ലാസ് പാൽപ്പൊടി എടുത്തിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് പാൽപ്പൊടി ഇട്ട് കൊടുത്ത് ഇതും
കുറഞ്ഞ തീയിലെ വെക്കാൻ പാടുള്ളൂ, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ആ ഒരു ഗ്ലാസ് പാൽപ്പൊടി ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നാൽ മതി. ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിൽമെയ്ഡ് കുറച്ച് ഈച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് മിൽക്ക് മെയ്ഡ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. മിൽക്ക് മെയ്ഡ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കരിഞ്ഞു പോവും. അടി പെട്ടെന്ന് മധുരമായതുകൊണ്ട് കരിഞ്ഞു പോവും. അതാണ് പറ്റ തീ കുറച്ച് വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് കുഴച്ചെടുക്കുന്ന രൂപത്തിലാവണം. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കുന്ന രൂപത്തിലാവുന്നവരെ ആകുമ്പോൾ നിർത്തി ഒന്നും കൂടെ നല്ല ചൂടായി വരുന്ന രീതിയിൽ, അധികം ഓവർ ഫ്ലെയിമിലിടരുത്, ചൂടായി വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഇത്ര മതിയാവും. ഈ ഒരു രീതി ആയി കിട്ടിയാൽ മതി. ഇനി ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഇത് ഏതാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അമർത്തി നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാകുന്നവരെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ആയിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ബൗളുകളായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ബദാം വറുത്ത് വെച്ചില്ല, അത് ഞാൻ ചെറുത് ഇങ്ങനെ നടു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ബൗൾസായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മളുടെ ബൗൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുക്കണം. അതിന് ഞാൻ കുറച്ച് കാഷ്നട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്നട്ട് നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂണൊക്കെ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തു കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അഥവാ എന്തെങ്കിലും ഒരു ടൈറ്റ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് കാച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ന്യൂട്ടലിയും ബ്രെഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രെഡിലാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം അത് മെൽട്ടായി കിട്ടും. നമുക്ക് ഓരോരോ ബൗൾസ് എടുത്ത് അതിലോട്ട് ഡിപ്പ് ചെയ്ത്, ഞാൻ ഐസ് ക്യൂബ് എടുത്തത് പിന്നെ അത് മെൽട്ടായിട്ട് അത് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഐസ് ക്യൂബിൻ്റെ മേലെ വെക്കുമ്പോൾ നമുക്കത് മെൽട്ടായിട്ട് പോവില്ല, പെട്ടെന്ന് നമുക്കത് ഐസായിട്ട് വരും. ഓരോ ബൗൾസ് എടുത്ത് നമുക്ക് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് പാത്രത്തിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിലൊന്നും ഞാൻ വെച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ അല്ലാതെ തന്നെ വെച്ചിട്ടുള്ളൂ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല കല്ല് പോലെ ആയിപ്പോവില്ലേ, അതുകൊണ്ട് ഞാൻ അതിൽ വെച്ചിട്ടില്ല, ഫ്രീസറിൽ വെച്ചിട്ടില്ല. അല്ലാതെ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ക്രീം, നമുക്ക് ന്യൂട്രല്ല, മക്കൾക്കൊക്കെ ന്യൂട്രല്ല ഇഷ്ടമല്ലേ, അതുപോലെ ഞാൻ ഈ ക്രീമൊന്ന് ബ്രെഡിലും തേച്ചിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ തിന്നാനും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതും കൂടെ കാണിക്കാണ്. നല്ല ടേസ്റ്റുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ബ്രെഡിലും ആക്കി തിന്നാൻ വേണ്ടി മക്കൾക്കൊക്കെ ന്യൂട്രല്ല ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും. അതിൻ്റെ അതേ ടേസ്റ്റുണ്ട്. ഞാൻ ഈ നട്ട്സും കൂടെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. നട്ട്സ് ഇട്ടപ്പോൾ നല്ല നമുക്കിങ്ങനെ ഈ ന്യൂട്രല ഉണ്ടാക്കാൻ മറ്റേ ഹസൽനട്ട് യൂസ് ചെയ്യില്ലേ, ആ ഹസൽനട്ട് പോലെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട് ഏകദേശം. നമ്മളുടെ ചോക്ലേറ്റ് റെഡിയായി വന്നു. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഒട്ടലുണ്ട്, കാരണം എൻ്റെ ബാത്തൂസൊന്നും സമ്മതിക്കുന്നില്ല. കുറേ നേരം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അധിക നേരം ഫ്രീസ് ആവാനൊന്നും അവർ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു.
ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെച്ചിട്ടുള്ളൂ അത്രേ. അപ്പോൾ ചെറിയൊരു ഒട്ടലുണ്ട്, കുഴപ്പമില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.